നമസ്കാരം. വായ്പാ തട്ടിപ്പ് കേസിൽ വിജയ് മല്യ, മെഹുൽ ചോക്സി, നീരവ് മോദി എന്നിവരുടെ കൈവശമുണ്ടായിരുന്ന ഓഹരികൾ വിറ്റ് എസ് ബി ഐ നയിക്കുന്ന ബാങ്കുകളുടെ കൺസോർഷ്യം 792.11 കോടി രൂപ വീണ്ടെടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാങ്കുകൾക്ക് കൈമാറിയ ഓഹരികളാണ് അവർ വിറ്റത്. വായ്പാ തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട വ്യവസായികളാണ് നീരവ് മോദി, വിജയ് മല്യ, മെഹുൽ ചോക്സി എന്നിവർ. കഴിഞ്ഞ മാസം 13,109.17 കോടി രൂപ മൂല്യമുള്ള ഇവരുടെ ഓഹരികൾ സമാന രീതിയിൽ ബാങ്കുകൾക്കും സർക്കാരിനും കൈമാറിയതായി ഇ ഡി അറിയിച്ചിരുന്നു. ഇതുവരെ 11,170.02 കോടി രൂപയുടെ സ്വത്തുക്കളായാണ് ഈ വ്യവസ്ഥകളിലായി ഇ ഡി പിടിച്ചെടുത്തത്. ബാങ്കുകൾക്കുണ്ടായ നഷ്ടത്തിന്റെ ഏകദേശം 80.45% വരും ഇത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ഇ ഡി സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. പ്രവർത്തനം നിലച്ച കിങ്ഫിഷർ എയർലൈൻസിന്റെ ഉടമസ്ഥനായ വിജയ് മല്യ 9,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടത്തിയത്. വജ്രവ്യാപാരിയായ നീരവ് മോദി, അമ്മാവൻ മെഹുൽ ചോക്സി എന്നിവർ ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,000 കോടി രൂപയുടെ വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ രാജ്യം വിടുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി നീരവ് മോദി ലണ്ടൻ ജയിലിലാണ്. വിജയ് മല്യ ഇന്ത്യക്ക് കൈമാറാൻ യു കെയിലെ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. യു കെ ഹൈക്കോടതി അത് ശരിവച്ചതിനാൽ മല്യയ്ക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. മല്യയും മോദിയും സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളായി മുംബൈയിലെ ഹൈക്കോടതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.